പത്തനംതിട്ട തിരുവല്ല അവിടെ ഒരു കന്യാസ്ത്രീ വിദ്യാർത്ഥിനിയുടെ മരണം. 21 വയസ്സുകാരി ദിവ്യ പി ജോൺ. പത്തനംതിട്ട തിരുവല്ല ബസേലിയൻ സിസ്റ്റേഴ്സ് മഠത്തിലെ വിദ്യാർത്ഥിനിയാണ് ഈ ദിവ്യ പി ജോൺ. ദിവ്യ പി ജോണിന്റെ മരണം അടിമുടി ദുരൂഹത എന്നുള്ള ചർച്ചകൾ സഭയിലും സഭാ ഇടയിലും ഇടവകകളിലുമൊക്കെ ശക്തമാവുകയാണ്. ദിവ്യ പി ജോൺ ഒരു 21 വയസ്സുകാരിയാണ്, കന്യാസ്ത്രീ വിദ്യാർത്ഥിനിയാണ്. ആ വിദ്യാർത്ഥിനി കിണറ്റിൽ മരിച്ച നിലയിൽ അത് ബാക്കി ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല, പല വേർഷനാണ്. മരിച്ച നിലയിൽ കണ്ടെത്തിയതാണോ അതോ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് അവരെ ദിവ്യ പി ജോണിനെ അവിടെ നിന്ന് എടുത്ത് ജീവനോടുകൂടി ചികിത്സയ്ക്ക് കൊണ്ടുപോയി ചികിത്സയിലിരിക്കെ മരിച്ചതാണ്. ഇതൊക്കെയാണ് ഇതിലെ ദുരൂഹത. ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ഈ കിണറ്റിൽ നിന്ന് ദിവ്യ പി ജോണിനെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് എടുക്കുമ്പോൾ ദിവ്യ പി ജോണിന് ജീവൻ ഉണ്ടായിരുന്നോ ജീവനില്ലായിരുന്നോ എന്നുള്ള തർക്കം ഏറ്റവും വലുതായി നിൽക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ദിവ്യ പി ജോണിനെ രക്ഷിക്കാനായി എവിടെ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു, ശേഷം മരിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ദിവ്യ പി ജോണിനെ കിണറ്റിൽ നിന്ന് എടുക്കുമ്പോൾ അവർക്ക് ജീവൻ ഉണ്ടായിരിക്കണം, ആ വേർഷൻ അവിടെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് അപ്പോൾ ഉയർന്ന ചോദ്യം ഇതിൻ്റെ അന്വേഷണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുടെ മരണമൊഴി എടുക്കാത്തത് എന്താണ്, മറ്റു പല രീതികളും ഉള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ പറഞ്ഞു ദിവ്യ പി ജോണിൻ്റെ ജഡമാണ്, മൃതശരീരമാണ് ഈ കിണറ്റിൽ നിന്നെടുത്തതെന്നായി. അതായത് കിണറ്റിൽ നിന്നെടുക്കുമ്പോഴേക്കും ദിവ്യ പി ജോൺ മരിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പല ദുരൂഹതകളിൽ ദുരൂഹത ഏറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ പുറത്തു വരുന്ന വീഡിയോയും ചിത്രങ്ങളും ദുരൂഹതകൾ ഏറെ വർദ്ധിക്കുന്നത്. അതായത് ഒരാൾ ആ കിണറ്റിൽ വീണ് മരിക്കാൻ മാത്രമുള്ള വെള്ളം ഈ കിണറ്റിൽ ഇല്ലായിരുന്നു എന്ന ആരോപണം ഗുരുതരമാവുകയാണ്. തിരുവല്ല ബസേലിയൻ സിസ്റ്റേഴ്സ് മഠത്തിലെ കിണർ, തിരുവല്ല പത്തനംതിട്ട തിരുവല്ല ബസേലിയൻ സിസ്റ്റേഴ്സ് മഠത്തിലെ കിണറിന് ഒരാൾ വീണാൽ മുങ്ങിമരണം സംഭവിക്കുന്ന തരത്തിലേക്ക് വെള്ളം ആ കിണറ്റിൽ ഇല്ലായിരുന്നു. ആ കിണറ്റിലേക്ക് വീണ ദിവ്യ പി ജോണിൻ്റെ നെഞ്ചളവുവരെ മാത്രമേ വെള്ളമുണ്ടായിരുന്നു. കിണറ്റിലെ വെള്ളം ആ ശവശരീരം പുറത്തെടുക്കുന്ന ആളുടെ നെഞ്ചളവ് വരെ മാത്രമേ ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ദിവ്യ പി ജോൺ ആ കിണറ്റിലേക്ക് വീഴുന്നു, ശവശരീരം എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ അവിടെ നിന്ന് ദിവ്യ പി ജോണിനെ വിവരമറിഞ്ഞെത്തി ആ കിണറ്റിൽ നിന്നെടുക്കാൻ ഇറങ്ങുന്ന ആളുടെ നെഞ്ചിനു താഴെ വരെ മാത്രമേ അവിടെ വെള്ളമുള്ളൂ. അപ്പോൾ ഒരാൾ കിണറ്റിലേക്ക് വീണാൽ നെഞ്ചളവ് വരെ മാത്രം വെള്ളമുള്ള കിണറ്റിൽ ഒരു ഡ്രൗണിങ് ഇൻസിഡൻറ്റ്, മുങ്ങിമരണം സംഭവിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയുകയാണ് ഈ രംഗത്തെ വിദഗ്ധർ. അതൊരു വലിയ ദുരൂഹതയായി പറയുന്നുണ്ട്. മറ്റൊന്ന്, ദിവ്യ പി ജോണിൻ്റെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ ഇപ്പോൾ വരികയാണ്. കാരണം ഭാഗികമായി അവർ നഗ്നയായിരുന്നു എന്ന് ഈ ചിത്രങ്ങളും വീഡിയോയും ധ്വനിപ്പിക്കുന്നു എന്ന ചർച്ചകൾ സജീവമാകുന്നുണ്ട്. അപ്പോൾ ഈ മൃതദേഹത്തിൽ വസ്ത്രധാരണം സാധാരണഗതിയിലായിരുന്നില്ല, ആ വസ്ത്രധാരണത്തിൽ അസ്വാഭാവികതയുണ്ടായിരുന്നു, വസ്ത്രധാരണം ഭാഗികമായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ചർച്ചകളും അത് ഇതിൻ്റെ ദുരൂഹതകളുടെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉയരുന്ന ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വരുമ്പോൾ കുറ്റാന്വേഷണ വിദഗ്ധരും ഈ രംഗത്തെ വളരെ സൂക്ഷ്മമായി പഠിക്കുന്നവരുമൊക്കെ പറയുന്നത്, സാമൂഹ്യ പ്രവർത്തകരൊക്കെ പറയുന്നത്, ആ കിണറ്റിന് ഒരാളുടെ നെഞ്ചളവ് വരെ മാത്രമേ വെള്ളമുള്ളൂ, നെഞ്ചളവ് വെള്ളം മാത്രമുള്ള ഇടത്തിലേക്ക് ഒരാൾ ചാടിയാൽ മരണം സംഭവിക്കുക അസാധ്യം എന്നിട്ടാണ് പറയുന്നത്. അവിടുത്തെ കന്യാസ്ത്രീകളുടെ മൊഴിയുമായി ചേർത്ത് വയ്ക്കുകയാണ്, ആരുമില്ലാത്ത സമയത്തല്ല ദിവ്യ പി ജോൺ കിണറ്റിലേക്ക് വീണത്. കന്യാസ്ത്രീമാരുടെ മൊഴി വരുന്നത് അവിടെ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതിന് വേണ്ടി ദിവ്യ പി ജോൺ കിണറ്റിൽ വെള്ളം കോരിക്കൊണ്ടു നിന്ന സമയത്ത് കാൽ വഴുതി വീണു. അങ്ങനെയാണെങ്കിൽ ക്വിക്ക് ഇൻഫർമേഷൻ പോലീസിനും ഫയർഫോഴ്സിനും ഈ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നു, അവർ ഓടിയെത്തുന്നു എടുക്കുന്നു. അപ്പോൾ ഫുൾ ഒരു ഡ്രൗണിങ് ആസ്പെക്ട്, ഒരു മുങ്ങിമരണത്തിന് ആവശ്യമായ വെള്ളം അവിടെയില്ല, നെഞ്ചളവ് മാത്രമുണ്ടെങ്കിൽ ഒടിവോ ചതവോ കൈകാലുകൾ ഒടിയാം, അത്തരത്തിൽ മാരകമായ ക്ഷതമേൽക്കാം, അതിനപ്പുറത്തേക്ക് പെട്ടെന്നൊരു മുങ്ങിമരണം അസാധ്യമായിരിക്കും ഈ വെള്ളത്തിൻ്റെ നില വച്ച് എന്നുള്ള ചർച്ചകൾ വരുന്നുണ്ട്. മറ്റൊന്ന്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് ഈ വെർഷനെയൊക്കെ മാറുകയാണ്, എപ്പോഴാണ്, ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണ സമയം വന്നിട്ടില്ല, 7-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്, എപ്പോൾ മരിച്ചു.
അപ്പോൾ ആരെങ്കിലും കൊന്നുകൊണ്ടിട്ടതാണോ? ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വലിയൊരു ചർച്ച സഭയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. മറ്റൊന്ന് വസ്ത്രത്തിലെ ഭാഗികത, അർത്ഥനഗ്ന ശരീരമാണ് കിണറ്റിൽ നിന്നെടുത്തത് എന്നുള്ള ചർച്ചകൾ സജീവമാകുന്നുണ്ട്. ഈ തരത്തിൽ വരുമ്പോൾ മരിച്ച ദിവ്യ പി ജോൺ ആണെങ്കിൽ കിണറ്റിൽ നിന്നെടുക്കുമ്പോൾ മൃതശരീരമാണ്, ജഡമാണ് കിട്ടിയതെങ്കിൽ എന്തിന് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്ക് അതേ സഭയുടെ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുള്ളൊരു ചോദ്യം. പോസ്റ്റ്മോർട്ടത്തിന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്വീകരിക്കാത്തത് എന്ത് എന്ന ചോദ്യം. ഒക്കറൻ സീനിലേക്ക് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടറുടെ സാന്നിധ്യം ഉടൻ ഉണ്ടാകാത്തതെന്ത് എന്ന ചോദ്യം. പോലീസ് നായയെ സംഭവ സ്ഥലത്ത് ക്രൈം സീനിൽ എത്തിക്കാത്തതെന്ത് എന്ന ചോദ്യം. വിരലടയാള വിദഗ്ധർ എന്തുകൊണ്ട് ക്രൈം സീനിൽ അന്നേ ദിവസം എത്തിയില്ല എന്നുള്ള ചോദ്യം. ഫോറൻസിക് സംഘത്തിന്റെ എയ്ഡ് അന്നേ ദിവസം എന്തുകൊണ്ട് ക്രൈം സീനിൽ ഉണ്ടായില്ല എന്നുള്ള ചോദ്യം. ഇതൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ ഈ മരണത്തെ ദുരൂഹതയിൽ നിന്ന് ദുരൂഹതയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന ചർച്ച സജീവമാണ്.